തിരുവില്ലാമല കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ് 2023 കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന കുടുംബശ്രീ കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. ഒരുമയുടെ പലമ കുടുംബശ്രീ കലാമേള അരങ്ങ് 2023 തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിലെ വി കെ എൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കുടുംബശ്രീയുടെ 25-ാം വാർഷികത്തിന്റെ ആഘോഷിക്കുന്ന ഈ വേളയില് ഇതിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള ഒക്കെയുള്ള ആരോഗ്യമാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ഇത്തരം 4-5 ഘടകങ്ങൾ കൂടുമ്പോഴേ ആരോഗ്യം എന്നുള്ള നിർവചനം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് നമ്മുടെ മാനസിക ഉല്ലാസം കൊണ്ട് തന്നെയാണ്, അതുപോലെ മറ്റുള്ളവരായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം അതെല്ലാം ഈ കുടുംബശ്രീ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ നമുക്ക് മാനസിക കടവും സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് നമ്മൾ ഞെരുന്ന സമയത്താണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ കുടുംബശ്രീയിലൂടെ അതും ഒക്കെ ഒന്ന് നിവർത്തിക്കാനും ഒരു പരിധിവരെ സഹായിത ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വേദി കിട്ടുമ്പോഴും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രദർശിപ്പിക്കണം. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് എത്ര പ്രായ ഇപ്പൊ ഞങ്ങളുടെ മാര്യമക്കോലിൽ തന്നെ 2 ദിവസമായിട്ട് നമ്മുടെ ഈ ആ പ്രദേശത്തുള്ള 8, 9, 15 വാർഡുകളിലത്തെ കുറെ ടീമുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം അത് സന്തോഷം തോന്നി. നമ്മൾ വീടിലൊക്കെ അടങ്ങി ഇരിക്കാതെ ഇതുപോലെ കിട്ടുന്ന സമയങ്ങള് സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇന്നും ആരും അത്ര കഴിവില്ലാത്തവരൊന്നല്ല. നമ്മൾ തേച്ചു നീക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ വേദികൾക്ക് നമുക്ക് അത് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതിനെല്ലാം ഏത് വേദിയായാലും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഓരോ വാർഡിൽ നിന്നും മികച്ച ചില വാർഡുകൾ മാത്രമേ എഡിസിന് ആശയം നടന്നിട്ടുണ്ട്. അവിടുത്തെ മികച്ച പരിപാടികളും വാർഡ് തലത്തിലെ ഓരോ വാർഡിൽ നിന്നും പരിപാടികളും വന്നിട്ടാണ് നമ്മളിപ്പോ ഇന്ന് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്ന് മത്സരിച്ച് വിജയികളെ നമുക്ക് താലൂക്ക് തലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ നമുക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്. കാരണം നമ്മൾ 2023 ജനുവരി 26 ചുവട് നടത്തിയതാണ് എല്ലാ ഐക്കൂട്ടങ്ങളും. അപ്പൊ കണ്ടതാണ് നിങ്ങളുടെയൊക്കെ പാട്ട് ഡാൻസ് എല്ലാം കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് മത്സരത്തിന് വന്നപ്പോ ആകെ നമുക്ക് നൃത്ത ഇതിന് കുറവാണ് വന്നത്. അപ്പൊ വാർഷികത്തിന് ഈ കുറവുണ്ടാകാൻ പാടില്ല. എല്ലാവരും പഠിച്ചോളൂ, നമുക്ക് താല്പര്യമൊക്കെ കഴിഞ്ഞിട്ട് വാർഷികം ആഘോഷിക്കണം എന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രതിസന്ധിയെ ആലോചിച്ച് കൃത്യമായി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ മത്സര ഇനങ്ങളൊക്കെ പറഞ്ഞ എഴുതാറുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, പ്രസംഗം, കഥാരചന, കവിതാരചന അതൊക്കെ കുറഞ്ഞ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ഐറ്റംസ്. അപ്പൊ എന്തായാലും ഒരു 2-3 മണിവരെ നമുക്ക് മത്സരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുവരെ എല്ലാവരും ഇരിക്കണം. സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലാവണ്യ സിനീഷ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വിട്ടുകാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ, ഉണ്ണികൃഷ്ണൻ, കെ ടി സുമതി, ഗിരിജ, സി ഡി എസ് മെമ്പർ സുഗത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, തിരുവില്ലാമല.